ഇസിജോ ജോസഫ് ഈ നിമിഷത്തിൽ നിങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ കൂടി നമ്മുടെ കൂടെ ചേരുകയാണ്. ശ്രീ ടി വി ബാലകൃഷ്ണൻ, ഇപ്പോൾ വയനാട് മാനന്തവാടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഘട്ടമാണ്. ആളെക്കൊല്ലി കാട്ടാനെ ഉടൻ മയക്കുവെടി വെച്ചേക്കും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പ്രതിനിധി എന്ന രീതിയിൽ പറയാനുള്ളത്? വയനാട്ടിലെ വന്യമൃഗശല്യം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ രൂക്ഷമായി നമ്മുടെ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, കാട്ടിലെ ആവാസ വ്യവസ്ഥക്ക് മാറ്റം വരികയും കാട്ടിലുള്ള മൃഗങ്ങൾക്ക് കാട്ടിലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലാത്തത് കൊണ്ട് അത് തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് പൊതുവെ വരുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, ഈ മിനിഞ്ഞാന്നുണ്ടായിരുന്ന ഒരു വളരെ ദുഃഖകരമായ ഒരു സംഭവം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അപ്പൊ അത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നില്ലെങ്കിൽ പോലും ഈ വനം വകുപ്പ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളല്ല ഈ വിഷയങ്ങളൊന്നും ഒക്കെ. അപ്പൊ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വളരെ കൃത്യമായി ആലോചിച്ച് അതിനൊരു DPR തയ്യാറാക്കി നാടും കാടും വേർതിരിക്കുക എന്ന് പറയുന്ന ശാസ്ത്രീയമായ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമുക്കറിയാം, നാടും കാടും വേർതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പെടാവുന്ന മാർഗമല്ല. ഇപ്പൊ നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളിലും വന്യമൃഗ സംരക്ഷണ സങ്കേതം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതിനാവശ്യമായ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് മാത്രമേ വന്യമൃഗ സംരക്ഷണ സങ്കേതം ഉൾപ്പെടുത്തി അവിടെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ. ഇവിടെ തികച്ചും അശാസ്ത്രീയമായി കാണുന്ന വനങ്ങളൊക്കെ വന്യമൃഗ സംരക്ഷണ സങ്കേതമായി പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് വയനാട്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകളും ചെയ്തെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുള്ളൂ. അതിൽ ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറയുന്നത് കൽഭിത്തികളും അതിൽ നമുക്ക് കരിങ്കൽ ഭിത്തിയും അതിന്റെ മുകളിൽ ഷോക്ക് ഫെൻസിങ്ങും കൊടുത്തുകൊണ്ട് ഇത് വല്ലാതെ വേറെ ഒന്നും ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്നതല്ല. നല്ല രീതിയിൽ കരിങ്കൽ ഭിത്തി പണിത് അതിന്റെ മുകളിൽ ഷോക്ക് ഫെൻസിങ് കൊടുത്ത് മൃഗങ്ങളെ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ എത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ഇപ്പോ ഇവിടെ നമ്മളെ ബാവലി കാട്ടിന്റെ അടുത്താണ് ഈ ആനയെ ട്രാക്ക് ചെയ്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രധാനപ്പെട്ട RRT ടീം അടക്കം ഈ പ്രദേശത്തുണ്ട്. പക്ഷെ വന്യമൃഗ സംരക്ഷണ സങ്കേതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആനയെ എത്ര ട്രേസ് ചെയ്തിട്ട് നമുക്ക് മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന് പറയുന്ന ആശങ്ക നമുക്കുണ്ട്. പക്ഷെ ഇതിനെ മയക്കുവെടി വെച്ച് പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രികാലങ്ങളിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി വീണ്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയുന്ന ആശങ്ക ഞങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. തികച്ചും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ വീണ്ടും ഷിബുവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഷിബു, ശ്രീ ടി വി ബാലകൃഷ്ണനും അതേസമയം TC ജോസഫ് ഒക്കെ പറയുന്നത് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം, വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് പൂർണ്ണമായും ഒരു സംരക്ഷണം ഉണ്ടാകുന്ന നിയമ സംവിധാനങ്ങൾ വരണം.